മാസ്ക് 24 മണിക്കൂർ ധരിക്കേണ്ട സംഗതിയാണ്. പിന്നെ പല ആൾക്കാർ എന്താണ്, ഒരാൾ വരുമ്പോൾ മാസ്ക് താക്കും, അപ്പോഴാണ് മാസ്ക് വെക്കേണ്ടത്. ഈ N95 മാസ്ക് ഒരിക്കലും കഴുകാൻ പാടില്ല. അങ്ങനെയാണ് ഞങ്ങൾ കള്ളു കുടിക്കുന്നത്. നല്ലതല്ലേ ഈ ആൽക്കഹോളിനെ ഇത്രയും ഇതിനെ കൊല്ലാനായിട്ട് സാധ്യമുണ്ടെങ്കിൽ. പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായി പുകവലി നിർത്താൻ ഇതാണ് പറ്റിയ അവസരം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ എങ്ങനെയാണ് ഞാൻ അറിയുന്നത് ഒരു മാസ്ക് നല്ലതാണ് മോശമാണ്. ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഒരു മാസ്ക്, അതെ സർജിക്കൽ മാസ്ക് അല്ലേ, അതെ. പിന്നെ സാർ വെച്ചിരിക്കുന്ന ഏറ്റവും അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ ഇപ്പം ഖാദി ബോർഡൊക്കെ ഇറക്കിയ വെറും തുണിയുടെ സാധനങ്ങൾ, പിന്നെ നമ്മൾ പറഞ്ഞ N95, ഇങ്ങനെ ഒരുപാട്, ഇത് ഇതിനൊക്കെ വ്യത്യസ്തമായ ഫലമാണോ? ഇത് ചിലത് ഗുണപ്രദമേ അല്ലേ? എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എങ്ങനെയാണ് ഇതിന് മാനദണ്ഡം? ഒന്നാമത്തെ കാര്യം, സം മാസ്ക് ഇസ് ബെറ്റർ ദാൻ നോ മാസ്ക്. ഓക്കെ, ഏതെങ്കിലും ഒരു മാസ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ട്. പക്ഷേ ഈ മാസ്കിൻ്റെ ഗുണശ്രേണിയിൽ വലിയ വ്യത്യാസമുണ്ട്. അത് രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഒന്ന്, ഏറ്റവും പ്രധാനം മാസ്ക് ധരിക്കുന്നത് ശരിയാണോ. രണ്ടാമത്തത് ഏത് തരത്തിലുള്ള മാസ്കാണ്. അത് രണ്ടാമത്തെ കാര്യമാണ്. കാരണം ഒരു തുണി മാസ്ക് നന്നായി ധരിക്കുന്ന ആൾക്ക് N95 കഴുത്തിലിടുന്ന ആളെക്കാളും പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് മാസ്ക് 24 മണിക്കൂർ ധരിക്കേണ്ട സംഗതിയാണ്. ഉറങ്ങുമ്പോൾ, നാം ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നാം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോഴോ മാത്രം നമ്മൾ മാസ്ക് മാറ്റുന്നു. വീട്ടിലും അതാണ് നല്ലത്. കാരണം ആരും ചെയ്യുന്നുണ്ടോ തോന്നുന്നില്ല, നിങ്ങളൊക്കെ ഡോക്ടർമാരൊക്കെ ചെയ്യുമോ? എനിക്കറിയത്തില്ല. കുറച്ചെങ്കിലുമൊക്കെ സി, ഇപ്പോ ഞാനിപ്പോ വീട്ടിൽ നമ്മളെല്ലാവരും മാസ്ക് ശീലമാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷെ കോവിഡ് രോഗി ഉള്ളൊരു വീടാണെങ്കിൽ എല്ലാവരും ധരിക്കണം, ഇത് ചെയ്യണം. പിന്നെ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ വീട്ടിൽ ധരിക്കണം, കാരണം ഞങ്ങൾക്ക് രോഗസാധ്യത കൂടുതലാണ്. അപ്പോൾ വീട്ടുകാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി എനിക്കറിയാവുന്ന ചില ഡോക്ടർമാരുണ്ട്, പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ പിന്നെ അവരും മാസ്ക് ഇവരും മാസ്ക് ധരിക്കുന്ന വീട്ടിൽ ധരിക്കുന്ന. ഞാൻ ഒരു ചെറിയ സംഭവം കൂടെ പറയാം. പോട്ടെ, ഞാൻ ജില്ല പറയുന്നില്ല, കാരണം ചിലപ്പോൾ ഡോക്ടർ തിരിച്ചറിയപ്പെടും. വളരെ വിദഗ്ധയായിട്ടുള്ളൊരു ഡോക്ടർ, മെഡിക്കൽ ആയിട്ടുള്ളൊരു ഡോക്ടർ, ഈ കോവിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ, ഒരുപാട് രോഗികളെ ചികിത്സിച്ച് രക്ഷിച്ച ഡോക്ടർ, ആ ഡോക്ടറിനെ കാണാൻ വീട്ടിൽ അച്ഛൻ വന്നു. ഡോക്ടർ കുറച്ചു നേരം അച്ഛനുമായിട്ടൊക്കെ ഇടപഴകി. അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചുപോയി, പനിയുണ്ടായിരുന്നു. അടുത്ത ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡാണ്. അടുത്ത 3-4 ദിവസം കഴിഞ്ഞ് ഡോക്ടറിനും കോവിഡ് വന്നു. അപ്പം കാരണം ഇവിടെ എല്ലാ പ്രിക്കോഷൻസും എടുക്കും, വീട്ടിൽ നമ്മൾ പലപ്പോഴും അത് എടുക്കുന്നില്ല. പക്ഷെ എന്നാലും നമുക്കത് ഓക്കെ, നമുക്കത് ഒരു എന്താ പ്രായോഗിക ബുദ്ധിക്ക് വിടാം, വീട്ടിൽ വെക്കണോ വേണ്ടോ എന്നുള്ളത്. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും ഇത് വെക്കണം. മാത്രമല്ല, ഈ ആശുപത്രികളിലൊക്കെ ഏറ്റവും കൂടുതൽ പകരുന്നത് എവിടെയാണെന്ന് കണ്ടപ്പോൾ, ഈ നമ്മൾ വാർഡിലൊക്കെ നല്ല കൃത്യമായി ഡ്യൂട്ടി ഇതെല്ലാം ചെയ്തിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് വന്നിരുന്ന് മാസ്ക് മാറ്റുന്ന അവിടെ നിന്നാണ് ഇത് വരുന്നത്. നമ്മുടെ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന്, ഒരു ചായ കുടിക്കാനാണെങ്കിലും ഒരുമിച്ചിരുന്ന് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ പല ആൾക്കാർ എന്താണ്, ഒരാൾ വരുമ്പോൾ മാസ്ക് താക്കും, അപ്പോഴാണ് മാസ്ക് വെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സദാ മാസ്ക് വയ്ക്കുക. കണ്ണിൻ്റെ താഴെ തുടങ്ങി മൂക്കും വായും പൂർണ്ണമായി മൂടി താടിയുടെ താഴെ മാസ്ക് നിൽക്കുക. കണ്ണിന്റെ താഴെ തുടങ്ങി, അതായത് ഞാൻ മൂക്ക് മുഴുവൻ മൂടണം, മൂക്കും വായും. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് സാധാരണ ഞാൻ പറയും, മീൻസ് ലളിതമായി ഞാൻ പറയും, കൊറോണ മൂക്കി പിടിക്കാൻ നടക്കുകയാണ്. നിങ്ങളെ നോക്കുമ്പോൾ മൂക്കുണ്ടെങ്കിൽ കൊറോണ പിടിക്കും, മൂക്കില്ലെങ്കിൽ കൊറോണ, അയ്യോ ഇവന് മൂക്കില്ലാവാൻ പൊയ്ക്കോളും, മനസ്സിലായി. അപ്പം കാരണം മൂക്കിന്റെ ഒരു ഭാഗം പോലും കാണാത്ത രീതിയിൽ മുഴുവൻ മൂക്കും വായും മൂടി ഇത് ചെയ്യുക. സൈഡിലും കൂടി എയർ ടൈറ്റ് ആയാൽ വളരെ നല്ലതാണ്. അതാണ് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഇനി അതിൽ തന്നെ തുണി മാസ്കുകളേക്കാൾ താങ്കൾ വെച്ചിരിക്കുന്ന സർജിക്കൽ മാസ്ക് കൂടുതൽ ഭേദമാണ്. വലിപ്പമുള്ള തുണി മാസ്ക് ആണെങ്കിലും അല്ല, തുണിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് സി, നമ്മൾ വെള്ളം പിടിക്കുകയാണെന്നിരിക്കട്ടെ, തുണി കൂടെ വെള്ളം പോകത്തില്ലേ, അതിനേക്കാളും സൂക്ഷ്മമാണ് ഈ വൈറസ്. അപ്പൊ ഈ വൈറസിന് തുണി വെച്ചിരിക്കുന്നത് പോലും അറിഞ്ഞുകൂടാ, മനസ്സിലായി. അപ്പം അപ്പോൾ അതായത് ഇപ്പം നമ്മൾ ഒരു ഷട്ടിൽ വല വെച്ചിട്ട് കൊതുക് കയറുമെന്ന് പറയുന്ന പോലെ, കാരണം വൈറസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ അതിനേക്കാളുമാണ് ഈ പിന്നെ 3-layer mask, താങ്കൾ വെച്ചിരിക്കുന്ന പോലത്തെ സർജിക്കൽ 3-layer mask. അതിൽ ചില പ്രത്യേക പദാർത്ഥങ്ങൾ കൂടി ഈ ഒരു ലെയറിലുണ്ട്. അപ്പോൾ വൈറസിനെ കടക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഈ വൈറസ് പദാർത്ഥങ്ങൾക്ക് കടന്നു വരാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ്. N95 ആണെങ്കിൽ 95%, അതാണ് 95 എന്ന് പറയുന്നത്, 95% വൈറസിനെയും അത് ഫിൽട്ടർ ചെയ്ത് മാറ്റും.
അപ്പൊ അതൊരു ഫിൽറ്റർ ആണ്. പക്ഷെ അതിന് കിഴുത്തൊക്കെ ഇല്ലേ സൈഡിൽ? ഇല്ല, കിഴുത്ത വരില്ല. ഇപ്പൊ എന്തോ ഇങ്ങനെ തിരിക്കുന്ന ഒരു സാധനം കാണാറുണ്ടോ? ഇല്ല, ഇതാ ഇപ്പൊ N95 മാസ്ക് ആണ്. അപ്പൊ ഈ N95 മാസ്കില് ഈ ഈ മാസ്കിന്റെ മെറ്റീരിയൽ വട്ടത്തിലുള്ള സാധനം കാണാറുണ്ടല്ലോ, അല്ല അത് അത് ഇതിവിടെയാണ്, ഈ ക്ലിപ്പാണ്, ഈ നോസ് ക്ലിപ്പാണ്, നോസ് ക്ലിപ്പാണ്. അപ്പൊ ഈ N95 മാസ്കിന്റെ ഗുണം എന്താ വെച്ചാല് ഇത് ഇതുവഴി വരുന്ന ഇതിലെ 95% വൈറസും ഇതിൽ കൂടെ കടക്കാൻ പറ്റില്ല, റിപ്പല് ചെയ്യും അത്. പക്ഷേ ഇത് ഇതിന്റെ ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി മാത്രമല്ല, ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോപ്പർട്ടി ഇത് കഴുകിയാൽ നഷ്ടപ്പെടും. ഓ, നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈ N95 മാസ്ക് ഒരിക്കലും കഴുകാൻ പാടില്ല. ഈ N95 നമ്മള് പിന്നെ മൂക്ക് ഇവിടെ ഈ ക്ലിപ്പ് ഉണ്ട്, ഈ ക്ലിപ്പ് എന്തിനാന്ന് പറഞ്ഞാൽ മൂക്കിൽ ക്ലിപ്പ് ചെയ്യാനാണ്. അത് വെച്ച് കഴിഞ്ഞാൽ ചിലർ പറയും ഡോക്ടറെ താഴ്ന്നു പോണു, അഴിഞ്ഞു പോണു. ഞാൻ പറയും പാൻ്റ് അഴിഞ്ഞാലും സാറില്ല, മാസ്ക് കഴിയരുത്. കാരണം അത്രയും അപകടമാണ്. ഈ ക്ലിപ്പ് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ അവർ ഫിറ്റിംഗ് കൂടെ നോക്കും. ഫിറ്റ് ചെയ്യുന്നതാണോ, നമ്മൾ ഉടുപ്പെടുക്കാൻ പോകുമ്പോൾ ഫിറ്റ് ചെയ്യുന്നോ നോക്കൂലേ എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള ഫിറ്റിംഗ് മാസ്ക് കൃത്യമായി ഇവിടെ വയ്ക്കുന്നത് N95 ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ മാസ്ക് ധരിക്കുമ്പോൾ ഈ ഒരു ക്ലിപ്പ് എന്തിനാന്ന് എനിക്കറിയത്തില്ല, ഞാൻ താഴെ വെച്ചോണ്ടിരുന്ന പലരും പലർക്കും അതറിയില്ല, എന്നുള്ളത് മാത്രമല്ല അതല്ല ഇത് അഴിഞ്ഞു പോകുന്നു. അഴിഞ്ഞു പോകാതെ ഇതിവിടെ തന്നെ നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെക്കണം. അതുപോലെ ഇത് കഴുകരുത്, N95 കഴുകിയില്ല പിന്നെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ. അതാണ്. അപ്പൊ അതിനെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാല് ഈ തുണി മാസ്കിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള, ഇപ്പൊ നമ്മുടെ IIT ഡൽഹി വികസിപ്പിച്ച ഒരു മാസ്ക് ഉണ്ട് കവച് എന്ന് പറഞ്ഞിട്ട്, അത് 80 മണിക്കൂർ വരെ ഏതാണ്ട് ഈ പിന്നെ 3-ലെയർ മാസ്കിനേക്കാളും അല്പക്കൂടി പ്രൊട്ടക്ഷൻ നൽകും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് നമ്മൾ ഈ പിന്നെ പ്രത്യേകതരം സോപ്പ് പൊടി ഉപയോഗിച്ച്, ടൈഡ് പോലെയുള്ള ബ്ലീച്ച് ചെയ്യാത്ത സോപ്പ് പൊടി ഉപയോഗിച്ച് അതിനെ ഇത് ചെയ്യാം, കഴുകാം എന്നും പറയുന്നുണ്ട്. അപ്പം അത്തരം മാസ്കുകൾ കഴുകാം, തുണി മാസ്ക് കഴുകി തിരിച്ചുപയോഗിക്കാം. ട്രിപ്പിൾ ലെയർ മാസ്ക് താങ്കൾ വെച്ചിരുന്ന സർജിക്കൽ മാസ്ക് സിംഗിൾ യൂസ് ആണ്, ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യണം, കളയണം. ഈ മാസ്ക് നമുക്ക് ഒരു ദിവസം ഉപയോഗിച്ചിട്ട് 5 മാസ്ക് എടുക്കുക. ആദ്യത്തെ മാസ്ക് എടുത്തു ഉപയോഗിച്ചു, തിരിച്ചൊരു കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രോയിൽ വെച്ചു. അടുത്ത ദിവസം രണ്ടാമത്തെ എടുത്തു, കൂടിലിട്ടു, ഡ്രോയിൽ വെച്ച് രണ്ടെന്ന് എഴുതി. 3, 4, 5 ആറാം ദിവസം ഒന്നാമത്തെ തിരിച്ചെടുക്കുക. ആ 5 ദിവസം കഴിയുമ്പോൾ ഇത് സ്റ്റെറൈലാകും, ആ ഇതിലെ രോഗാണു ഇല്ലാതായി പോകും. അങ്ങനെ ഒരു 4-5 തവണ നമുക്ക് പുനരുപയോഗിക്കാം ഈ N95. അത് കൂടാതെ നമുക്ക് UV ബോക്സ് എന്നൊരു സാധനമുണ്ട്, അൾട്രാ വയലറ്റ് രശ്മികൾ വരുന്ന ചെറിയ ബോക്സ്, എനിക്ക് ഒരു 1000-2000 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പോൾ അതിനകത്ത് നമ്മളിങ്ങനെ കമത്തിയും ഇങ്ങനെ മലർത്തിയും ഇങ്ങനെ കമത്തിയും 10-10 മിനിറ്റ് വീതം ലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും ഇതാണ് വിമുക്തമാകും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ റീയൂസ് ചെയ്യാം. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ 99% ആൾക്കാരും മാസ്കിൻ്റെ ഉപയോഗം തെറ്റായിട്ടാണെന്നാണ്. കാരണം ഞാൻ കരുതുന്നത് തുണി മാസ്കുകൾ എല്ലാവരും കഴുകി ഉപയോഗിക്കുന്നു. ഒന്നാമത് തുണി മാസ്ക് ഈ പറയുന്ന സാർ പറഞ്ഞ പോലെ ആണെങ്കിൽ അതിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അല്ല, അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഡബിൾ മാസ്ക് ടെക്നിക്ക് വന്നത്. ഡബിൾ മാസ്ക് ടെക്നിക്കിൽ എന്താണ് അവർ കണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാജൻ സാർ വെച്ചിരിക്കുന്ന മാതിരിയുള്ള 3-ലെയർ മാസ്ക് വെക്കുന്നു. മാസ്ക് വെക്കുമ്പോൾ ഇടയിൽ ചില ഗ്യാപ്സ് വരും. ഈ ഗ്യാപ്സ് വരാതിരിക്കാൻ താങ്കൾ ഒരു വശത്ത് ചെയ്ത പോലെ നമ്മളിങ്ങനെ ടക്ക് ചെയ്യും, എന്നിട്ട് ഇതിൻ്റെ പുറത്തൊരു തുണി വയ്ക്കും. ഇതാണ് ഡബിൾ മാസ്ക്. ഡബിൾ മാസ്കിന് ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ, ഉള്ളിൽ 3-ലെയർ പുറത്ത് തുണി, ഈ കോമ്പിനേഷനേ ഉള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും പല തരത്തിലുള്ള കോമ്പിനേഷൻ കാണാറുണ്ട്. ചില ആൾക്കാർ തുണി മാസ്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ N95 വയ്ക്കും. ഞാൻ അവരോട് പറയും അത് ഷർട്ട് ഇട്ടിട്ട് ബനിയൻ വെളിയിലിടുന്ന പോലാണ്. 3-ലെയർ ഈ നമ്മുടെ സർജിക്കൽ മാസ്ക് അല്ല, സോറി, N95 എപ്പോഴും സ്കിന്നിനോട് ചേർന്നിരിക്കണം. കാരണം N95 വാക്വം ഉണ്ടാക്കുകയാണ്. ഈ അത് സ്കിന്നിൻ്റെ ഇടയിൽ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ ആ വാക്വം പോയി. സോ പ്രൊട്ടക്ഷൻ കുറേയൊക്കെ കിട്ടും, പക്ഷെ കൃത്യമായി കിട്ടണം. അത് മാത്രമല്ല N95 വയ്ക്കുമ്പോൾ ആക്ച്വലി രണ്ടാമതൊരു മാസ്കിൻ്റെ ആവശ്യമില്ല, ഡബിൾ മാസ്കിൻ്റെ ആവശ്യമില്ല. പക്ഷെ ചില ആൾക്കാർ ഇപ്പം പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ N95 കേടാവാതിരിക്കാൻ, കാരണം N95 കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്, കേടാവാതിരിക്കാൻ ഒരു ട്രിപ്പിൾ ലെയർ വെച്ച് നമ്മൾ കവർ ചെയ്യും. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ട്രിപ്പിൾ ലെയർ ഡിസ്പോസ് ചെയ്യുക, എന്നിട്ട് N95 നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒരു അഡ്വാൻസ് വേർഷനാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്ന മാസ്ക്. ഇത് ആക്ച്വലി വിപണിയിൽ വന്ന് തുടങ്ങിയിട്ടില്ല. നമ്മുടെ അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2 ഡോക്ടർമാർ, ഡോക്ടർ സന്ദീപ് എന്നൊരു പ്ലാസ്റ്റിക് സർജനും ഡോക്ടർ മഹേഷ് എന്നൊരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റും, അവരൊരുപാട് ടൈമും എനർജിയും ബുദ്ധിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു മാസ്കാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക മെറ്റീരിയൽ വെച്ച് അവർ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചുണ്ടുകളൊക്കെ നമുക്ക് മറ്റത് മാസ്കിൽ വലിയൊരു പ്രശ്നം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ പിന്നെ വള്ളികളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
അപ്പം ഇത് നമ്മൾ ഒരിക്കൽ ഇതിൽ സിലിക്കോൺ വെച്ച് ഇവിടെ സീൽ ചെയ്യുകയാണ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി എയർ ടൈറ്റ് ആണ്, സിലിക്കോൺ വെച്ച് സീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ കണ്ണാടി ഫോഗ് ചെയ്യില്ല, കണ്ണാടി വെക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിലവരെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാണുന്ന ഒരു വാൽവ്, ഇത് നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ്. ഇത് ഇങ്ങനെ നമ്മൾ അടപ്പ് തുറക്കും പോലെ തുറന്നിട്ട് ഈ കാണുന്ന നീല മാത്രമാണ് ഒരു പപ്പടത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ഫിൽറ്ററാണ്. അത് N95 ആണ്. അത് അവർ 2 രൂപയ്ക്കോ മറ്റോ കൊടുക്കുകയാണ്. അപ്പം ഇത് നമുക്ക് ഇത് മാത്രം ഡെയിലി മാറ്റിയാൽ മതി. മറ്റതങ്ങനെ നിൽക്കും, മറ്റത് കഴുകാം. നമുക്ക് ഈ ഫേസ് ഷീൽഡൊക്കെ കഴുകുന്നത് പോലെ നമുക്ക് കഴുകി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള മറ്റ് ഡിസ്ഇൻഫെക്റ്റൻസ് വെച്ച് നമുക്ക് തുടച്ചെടുക്കാം. ഇത് മാത്രം നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ അത് ഇപ്പോൾ എല്ലാവർക്കും അത് വേണ്ടി വരില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ മാതിരിയുള്ള ആൾക്കാർക്ക്, ആശുപത്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരു പൂർണ്ണമായ സുരക്ഷിതത്വം വേണ്ട ആൾക്കാർക്ക്, കോവിഡിന് ഇതിലുള്ള ആൾക്കാർക്ക്, പിന്നെ അവിടെ വാർഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അത് സഹായിച്ചേക്കും. കോവിനോ എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. COVI വിപണിയിൽ അത് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. അടുത്ത ഒരു 2-3 ആഴ്ചയ്ക്കകം അത് വിപണിയിലേക്ക് എത്തും തോന്നുന്നു. അവർക്ക് ഒരുപാട് ഡിമാൻഡൊക്കെ ഉണ്ട്. പക്ഷെ അവർ ചെറിയൊരു വളരെ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു മാസങ്ങളോടുള്ള ഒരു ഉത്സാഹവും അധ്വാനവും കാരണമാണ് ഉണ്ടായത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇതുപോലുള്ള വളരെ ശ്ലാഘനീയമായ ഒരുപാട് മോഡലുകൾ വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് നിന്ന് വേറൊരു സന്ദേശം കൂടെ ഉണ്ട്. ഇതെന്താണ് സന്ദേശം? ഇതിപ്പോൾ ആൾക്കാർ സാധാരണ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ ചോദിക്കും ഇത് എത്ര നാൾ ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു 1-year guarantee അല്ലെങ്കിൽ 2-year guarantee എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? 1-2 വർഷത്തേക്ക് ഇത് വേണ്ടി വരും, വേണ്ടി വരും. കാരണം അടുത്തെങ്കും ഈ ഒരു വിപത്ത് ഒഴിഞ്ഞു എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല. അപ്പം നമുക്ക് കൊറോണയ്ക്കെതിരെയുള്ള നമ്മുടെ യുദ്ധത്തിൽ 2 വലിയ ആയുധങ്ങളാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, സാർവത്രികമായ, നമുക്ക് സ്ഥിരമായി ഉപയോഗിക്കേണ്ട ആയുധം, ഏറ്റവും ലാഭകരമായ ആയുധവും മാസ്ക് തന്നെയാണ്. അത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഭൂട്ടാനിലോ മറ്റോ ഒരു എക്സ്പെരിമെൻറ്റിൽ അവർ ഈ പിന്നെ സർക്കാർ തന്നെ മാസ്ക് ഉണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്ന സംവിധാനം. അപ്പോൾ നമ്മൾ വാക്സിൻ ഉണ്ടാക്കണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ നല്ല മാസ്ക് ജനങ്ങൾക്ക് എല്ലായിടത്തും അവൈലബിൾ ആക്കുക, തുച്ഛമായ വിലയ്ക്ക്, 5 രൂപയ്ക്കോ 2 രൂപയ്ക്കോ ഒക്കെ അങ്ങനെ നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതാണ് തീർച്ചയായിട്ടും കോവിഡിനെതിരെയുള്ള ഏറ്റവും ശക്തമായ. അതെങ്ങനെ സാധിക്കും? കാരണം ഞാൻ ചോദിക്കുന്നത്, സാർ ഈ പറയുന്ന തുണി പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. N95 അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാസ്ക്, അത് അത്ര വലിയ വിലയല്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു, എനിക്ക് തോന്നുന്നു, ഒരു 20-30 രൂപയ്ക്കൊക്കെ ഒരു ഒരു ഇത് മീൻസ് ഒരുവിധം നല്ല മാസ്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മാസ്കിന്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം, കുറച്ചുകൂടി. അതായത് നമുക്ക് ഈ മാസ്ക് ആണ് സർക്കാർ കിറ്റിൽ കൊടുത്തിരിക്കുന്ന മാസ്ക് കൊണ്ട് പ്രയോജനമില്ല. അതിപ്പോ നമ്മളിപ്പോ നമ്മളെല്ലാവരും പൊതുസമൂഹത്തിൽ എല്ലാവരും മനസ്സിലാക്കണം. അതായത് നമുക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു 5 N95 ഉണ്ടെന്നിരിക്കട്ടെ, 100 രൂപ അല്ലെങ്കിൽ 150 രൂപയായി. അതിന് നമുക്ക് ഈ 5 ദിവസത്തിൽ, അപ്പോൾ ഒരു മാസം നമ്മൾ 100 അല്ലെങ്കിൽ 150. അതായത് എല്ലായിടത്തും വേണ്ട. ഇപ്പോൾ തൊഴിലിടങ്ങളിൽ, അടുത്തിടപഴകുന്ന സ്ഥലങ്ങളിൽ, അതിനും എല്ലാവർക്കും വേണ്ട. ഇപ്പം ഒരു മുറിയിൽ ഒരാൾ ഒറ്റയ്ക്കിരുന്നാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്കൊരു സാധാരണ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങളെ മാതിരിയുള്ള ആൾക്കാർ, സ്ഥിരമായി പേഷ്യൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, സിസ്റ്റർമാർക്ക്, അവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വേണം. എന്ന് പറയുമ്പോൾ പോലും സർജിക്കൽ മാസ്ക് ഒട്ടും മോശമല്ല. ഈ പറയുന്ന സർജിക്കൽ മാസ്ക്, നല്ല ക്വാളിറ്റി സർജിക്കൽ മാസ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രൊട്ടക്ഷനും നൽകുന്നുണ്ട്. അപ്പം മാസ്കിൻ്റെ പുറത്ത് നമ്മൾ നന്നായി ശ്രദ്ധിക്കുകയും കൃത്യമായ മാസ്ക് ശരിയായി ഉപയോഗിക്കുകയും, മാസ്ക് ഏതാണെന്നുള്ള 2-ാമത്തെ കാര്യമാണ്, കൃത്യമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മാസ്ക് പോലെ തന്നെ പ്രധാനപ്പെട്ടതല്ലേ കൈ കഴുകല്ലേ? അതെ. അത് എങ്ങനെയാണ് അത് പ്രസക്തമാകുന്നത്? കാരണം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു, കൈ എങ്ങനെ ഇതാകാൻ സാധ്യത? ഇപ്പോൾ തന്നെ ഞാൻ വന്ന് ഈ കസേരയിലിരുന്നു, ഈ കസേരയിൽ മുമ്പ് ആരൊക്കെയോ ഇരുന്നിട്ടുണ്ടാകാം. അപ്പം ഇരിക്കുമ്പോൾ എങ്ങനെ അവിടെ വരുന്നത്? അയാളുടെ വായിൽ നിന്ന് അങ്ങോട്ട് വരുന്നില്ലല്ലോ. അല്ല, സി, അതല്ല, ഇപ്പൊ താങ്കൾ സംസാരിക്കുമ്പോഴുള്ള കണികകൾ ഇവിടെയും ഞാൻ സംസാരിക്കുമ്പോഴുള്ള കണികകൾ അവിടെയും ഒക്കെ വരാം. അതല്ല, ഇതിനു മുമ്പ് ഇവിടെ വന്ന് സെറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് വൃത്തിയാക്കിയ ആൾ, അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്ത ആൾ, അല്ലെങ്കിൽ ലൈറ്റ് ചെയ്ത ആൾ ചിലപ്പോൾ ഒന്ന് തുമ്മിയിട്ടുണ്ടാകാം, നമുക്കറിയില്ല. അപ്പം അങ്ങനെ പ്രതലങ്ങളിൽ ഇവിടെ നിൽക്കും, അല്ല, വായുവിൽ അധികം നിൽക്കില്ല, അത് സെറ്റിൽ ചെയ്യും. അപ്പൊ ഈ പ്രതലങ്ങളിൽ, നമ്മൾ തൊടുന്ന പ്രതലങ്ങളിൽ, അപ്പം കഴിയുന്നിടത്തോളം തൊടാതെ ഇരിക്കുക. ഇനി അഥവാ പിന്നെ പ്രതലങ്ങളിൽ തൊടുകയാണെങ്കിൽ ആ തൊടുന്ന പ്രതലത്തിൽ നിന്ന് നമ്മുടെ കയ്യിലേക്ക് ഇത് പറ്റാം. അപ്പൊ ഈ വൈറസിന് നമുക്ക് ഒരു വലിയ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് തൊട്ടാൽ ആ നിമിഷം ഈ വൈറസ് ഇല്ലാതെ പോകും, ആ നിമിഷം ഇല്ലാതെ പോകും. അപ്പൊ സോപ്പുമായിട്ട് കോണ്ടാക്ട് വരുന്നത് വൈറസിന്റെ ഏറ്റവും വലിയ ശത്രു സോപ്പാണ്. അത് വലിയ ഭാഗ്യമാണ്, കാരണം എല്ലായിടത്തും ഉണ്ട്. അത്തരം പഠനം നടന്നിട്ട് തന്നെയുണ്ട് ഒരുപാട്. എന്നുള്ളത് മാത്രമല്ല, സി, നമ്മൾ ഈ ഫാറ്റാണ് അതിന്റെ ഈ കോട്ടിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത് ഇമൾസിഫൈ ചെയ്ത് പോകും.
അപ്പം തന്നെ പൊടിഞ്ഞില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ആണ് നമ്മൾ സോപ്പിട്ട് കൈ കഴുകണമെന്ന് പറയുന്നത്. അപ്പോൾ സോപ്പ് എല്ലായിടത്തും എത്തുക, എത്തി നന്നായി കൈ കഴുകുകയാണെങ്കിൽ അതില്ലാതെ പോകും. മാത്രമല്ല പ്രതലങ്ങളിലും നമുക്ക് സോപ്പിട്ട് തുടയ്ക്കാം, സോപ്പിട്ട് കഴുകാം, അല്ലെങ്കിൽ ഈ ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷനോ അല്ലെങ്കിൽ 70% ആൽക്കഹോൾ ഉള്ള സൊല്യൂഷനോ തുടയ്ക്കാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ മാസ്ക് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞ ഈ പ്രതലങ്ങളും ഇതും ഇത് ചെയ്യാന്നുള്ളത്. ഈ സോപ്പ് പോലെ തന്നെ ഇതും ആൽക്കഹോളിനും ആൽക്കഹോൾ ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. അപ്പം ആൽക്കഹോൾ അതുകൊണ്ടാണ് മീൻസ്, പക്ഷെ അത് 60% വീര്യമുള്ള ആൽക്കഹോൾ ആയിരിക്കണം. അപ്പം അത് വെച്ച് നമുക്ക് കൈ തുടയ്ക്കാം. പിന്നെ ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയും, ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ കലക്കിയിട്ട് നമുക്ക് 1% സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്, അത് തൊട്ടാലും അപ്പം ഈ വൈറസ് ഇല്ലാതാകും. അപ്പോൾ പ്രതലങ്ങളൊക്കെ വൃത്തിയാക്കാൻ നമുക്ക് അത് ഉപയോഗിക്കാം. കൈകൾ കഴിയുന്നിടത്തോളം സോപ്പിട്ട് കഴുകുന്നതാണ് നല്ലത്. സോപ്പിട്ട് കഴുകുക, പറ്റാത്ത സാഹചര്യത്തിൽ മാത്രം സാനിറ്റൈസർ ഉപയോഗിക്കുക. ഇനി ഞാൻ ചെറിയൊരു വേറൊരു സാധനം കൂടെ കാണിക്കാം. സാനിറ്റൈസറിനെക്കാട്ടിലും നല്ലത് സോപ്പാണ്. സോപ്പാണ്, സോപ്പാണ്. കാരണം പിന്നെ ഒരു നമ്മുടെ കൈ ക്ലീൻ ആവുകയാണ്. സാനിറ്റൈസർ ഇട്ട് നമ്മൾ കൈ വൃത്തിയാക്കിയ ശേഷം ഭക്ഷണം കഴിക്കും മുമ്പ് കൈ വീണ്ടും കഴുകണമല്ലോ. പക്ഷെ സോപ്പിട്ടാണെന്നുണ്ടെങ്കിൽ അത് നേരിട്ടല്ലേ പറയുന്നു. വേറൊരു ഇതുകൂടെ കാണിക്കാം ഞാൻ. ഇത് ഇപ്പൊ എന്റെ വണ്ടിയുടെ താക്കോലിട്ടിരിക്കുന്ന ഇത് കൊറോണ കീ എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് ലിഫ്റ്റ് പിടിക്കണം അല്ലെങ്കിൽ സ്വിച്ച് ഇടണമെങ്കിൽ ഇവിടെ വെച്ച് പ്രസ് ചെയ്യും, വാതില് തുറക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ച് തന്നെ, എന്നിട്ട് പിന്നെ ഇതിനെ സാനിറ്റൈസ് ചെയ്താൽ മതി. അപ്പൊ അത്രത്തോളം എക്സ്ട്രീമിലേക്ക്. ഒരിടയ്ക്ക് ഇതൊക്കെ വളരെ പോപ്പുലർ ആയിരുന്നു, കാരണം ഈ സർഫസ് വഴിയാണ് എന്നുള്ളതാ ഒരു ഒരു പിന്നെ വളരെ അധികം പ്രചരിച്ചിരുന്ന സമയത്ത് സർഫസുകൾ തൊടാതിരിക്കാനും ഞാനും ഏറെ നാൾ, ഇപ്പോഴും ഞാൻ പലപ്പോഴും ലിഫ്റ്റിലൊക്കെ ഇത് വെച്ചാണ് കുത്തുന്നത്, ഏറെ നാൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് ഈ വായുവിൽ കൂടി കൂടുതൽ പടരുന്നു എന്നുള്ള പഠനങ്ങൾ വന്ന ശേഷമാണ് മാസ്കിന് നമ്മൾ ഇത്രയും കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഞാൻ 5 കാര്യങ്ങളാണ് ഈ കോവിഡ് പ്രതിരോധത്തിന് പറയുന്നത്. 1, തുറന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ കാർഷെഡിലിരുന്നാണ് ഇപ്പോൾ പേഷ്യൻറ്റിനെ കാണുന്നത്. ഞങ്ങൾ എൻ്റെ ക്ലിനിക്കിൽ പോലും എല്ലാ വെയ്റ്റിങ്ങും ഇപ്പോൾ പുറത്താണ്. ഞങ്ങളുടെ പഴയ വെയ്റ്റിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നത്. അന്ന് ശേഷം പിന്നെ AC ഓൺ ചെയ്തിട്ടില്ല. എല്ലാ ജനലും വാതിലും തുറന്നിട്ടിരിക്കുകയാണ്. തുറന്ന സ്ഥലങ്ങൾ. 2, പരമാവധി ദൂരം. ഒരു മുറിയിൽ 2 പേരുണ്ടെങ്കിൽ സർക്കാർ 2 മീറ്റർ അല്ലേ പറഞ്ഞുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 മീറ്റർ ആക്കണ്ട, നമ്മൾ 20 മീറ്റർ ആക്കുക. 3, ഏറ്റവും ചെറിയ സമയം. 4, ശരിയായ മാസ്ക്. 5, കൈകളുടെ ശുചിത്വം. ഇതുണ്ടെങ്കിൽ, ഇത് കൃത്യമായി പാലിക്കുന്ന ഒരാൾക്ക് കൊറോണ വരില്ല. കോവിഡ് എന്തായാലും വരും എന്നുള്ള ധാരണയെ ശരിയല്ല. കോവിഡ് പ്രതിരോധിക്കാൻ സാധിക്കുന്ന രോഗമാണ്. ഇത് കൃത്യമായി പാലിച്ചിട്ടുള്ള ആർക്കും കോവിഡ് വന്നിട്ടില്ല. ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചോളൂ. അങ്ങനെയാണ് ഞങ്ങൾ കള്ളു കുടിക്കുന്നത് നല്ലതല്ലേ? ഈ ആൽക്കഹോളിന് ഇത്രയും ഇതിനെ കൊല്ലാനായിട്ട് സാധ്യമുണ്ടെങ്കിൽ മദ്യപിച്ചാ പോരെ? പക്ഷേ കോവിഡ് വൈറസ് പോകുന്നത് നമ്മുടെ വയറിലേക്കല്ല. അതല്ല, ഈ ഇതില് കള്ളുകൂടി മൂർച്ഛിച്ച് മൂക്കിക്കൂടെ കൂടെ കള്ളു കയറുന്ന സമയത്ത്, കാരണം അത് വേറെ കംപ്ലീറ്റ്. അങ്ങനെ പഠനം മദ്യപാനികൾക്ക് സാധ്യത കുറവാണെന്ന് പറഞ്ഞു, പുകവലിക്കുന്നവർക്ക് സാധ്യത കുറവാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെയല്ല, സാധ്യത കുറവല്ല എന്നുള്ളത് മാത്രമല്ല, ആക്ച്വലി ഈ ഇപ്പൊ മദ്യപാനവും അതുപോലെ പുകവലിയും ഒക്കെ നമ്മുടെ ഇൻഹറന്റ് ആയിട്ടുള്ള അവയവങ്ങളെ ഇല്ലാതാക്കി തളർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ പ്രതിരോധ ശക്തിയും, അതിലേക്ക് നമുക്ക് വരാം, തളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പുകവലിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് മീൻസ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ഗൈഡ് ലൈൻസിലും വളരെ വ്യക്തമാണ്, പുകവലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പൂർണ്ണമായി പുകവലി നിർത്താൻ ഇതാണ് പറ്റിയ അവസരം. മാസ്ക് കൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്, കാരണം മാസ്കിൽ കൂടെ വലിക്കാൻ പറ്റില്ല, മുറുക്കാൻ തുപ്പ് നിന്നു, ക്ഷയരോഗം കുറഞ്ഞു, അലർജി കുറഞ്ഞു, ആസ്മ കുറഞ്ഞു. കാരണം ഇത് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് രോഗങ്ങൾ കുറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് പുകവലി ഒരിക്കലും നല്ലതല്ല. മദ്യപാനവും തീർച്ചയായിട്ടും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു 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 ക്ഷമതയും അതുപോലെ നമ്മുടെ പിന്നെ പ്രതിരോധ ശക്തിയും ഒക്കെ വളരെ വിപരീതമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ടും ശരിയല്ല. മാത്രമല്ല ഈ അവസ്ഥകളിലെല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഈ മാസ്കും അകലവും ഒക്കെ പാലിക്കാതെ പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ബാർ അടയ്ക്കണം എന്നെല്ലാവരും പറയുന്നത്. ഇപ്പം പിന്നെ കാരണം ബാറുകളിൽ പലപ്പോഴും ഇത്തരത്തിൽ അടഞ്ഞ സ്ഥലങ്ങളായിരിക്കാം, അടുത്തിരിക്കുന്നവരായിരിക്കാം. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ 5 കാര്യങ്ങൾ കൃത്യമായി നമ്മുടെ എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളിലും നമുക്ക് പാലിച്ചു പോകണം. ഇതെന്താണ് ഈ കോവിഡ് ഇങ്ങനെ പല തരത്തിൽ പിടിപെടുന്നത്? ഇത് എന്തുകൊണ്ട് ഇയാളിൽ ഗുരുതരമാകുന്നു, എന്തുകൊണ്ട് അയാളിൽ ഗുരുതരമാകുന്നില്ല? ഈ വൈറസിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ലക്ഷണങ്ങൾ തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മറ്റേയാൾ രോഗം പടർത്തി തുടങ്ങുന്നു.